കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ലോകം മുഴുവനും ക്രിസ്മസ് കൊണ്ടാടുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ പ്രകീർത്തിക്കുന്ന അനേക ഓർമ്മകൾ ക്രൈസ്തവ സമൂഹങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് അവർ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ജാതി മത ഭേദമന്യേ അത് എല്ലാവരും കൊണ്ടാടുകയാണ്. ഇന്ന് ഏറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവ് വരുവാണ്. എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായതിൻ്റെ പുറകിൽ എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഹൃത്തുക്കൾ ഈ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള ഒത്തിരി പേർ ഇന്ന് എല്ലാവരും സന്തോഷം അനുഭവിക്കുന്ന ദിവസമാണ്. നിങ്ങളോടുള്ള എൻ്റെ സന്ദേശം, യേശു ദൈവപുത്രനായിട്ട് വന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, സർവ ലോകത്തിനു വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തു ആരാണ്? പിതാവാം ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു. അവനെന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത്? അവൻ ദൈവത്തിൻ്റെ സമത്വം മുറുകെ പിടിക്കാതെ വണ്ണം ദാസരൂപമെടുത്ത് മനുഷ്യവർഗമായി മനുഷ്യവർഗത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു, മനുഷ്യരൂപമെടുത്ത് ഇറങ്ങി വന്നു. യേശു വന്നതിൻ്റെ യഥാർത്ഥ ആ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ ലോകത്തെ ദൈവം അത്ഭുതകരമായി സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എന്നാൽ പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവൻ പാപത്തിനടിമയായി ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്നും അകന്നു മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. അകന്നുപോയ ആ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. 33 തിരുവയസ് അവൻ ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഗാഗുൽത്ത മലയിൽ വെച്ച് രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു ക്രൂശിതനായി. അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി. അകന്നുപോയ മനുഷ്യവർഗത്തെ തൻ്റെ സ്നേഹത്തോടടുപ്പിക്കുവാൻ പുത്രനായ ക്രിസ്തു പിതാവാം ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിൻ്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ മനുഷ്യവർഗത്തിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് ക്രിസ്മസ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ആഘോഷിക്കണമെങ്കിൽ യേശു ഹൃദയത്തിൽ ജനിക്കുക. അതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശം. ഇന്ന് ചില ഗാനങ്ങൾ പഴയ കുറേ ക്രിസ്മസിൻ്റെയും ക്രൈസ്തവ കൈരളി പാടുന്ന സന്തോഷിക്കുന്ന ചില പാട്ടിൻ്റെ ഇരടികളും പാടി കർത്താവിനെ സ്തുതിക്കുവാൻ അല്ലെങ്കിൽ സന്തോഷിക്കുവാൻ ഒരുമിച്ച് ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം നിങ്ങൾക്കും ഈ പാട്ടിൻ്റെ ഇരടികളിലൂടെ സന്തോഷിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയെ തീരട്ടെ. ഈ സോങ്സുകളെല്ലാം ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല മറ്റ് എൻ്റെ സുഹൃത്തുക്കളെല്ലാവർക്കും വേണ്ടി ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഗോഡ് ബ്ലെസ് യു ആൾ. യേശുവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവ പൈതലായി ജീവിക്കുക. നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടും, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. സമ്പത്തിലല്ല, മറ്റ് ഒന്നിനുമല്ല നമ്മുടെ ജീവിതം കേന്ദ്രീകരിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഹിതത്തിനാണ് നമ്മളെ സമർപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആദ്യത്തെ ഗാനം പാടുന്നു. ദൈവ സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ദൈവ സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ.
ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവ സ്നേഹം വന്നിച്ചിട വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവവും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും നഷ്ടമായ ഫലമെവിടെ? ദൈവ സ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാണ് മുന്നേ പോയ ഭയമെവിടെ? ദൈവ സ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവ സ്നേഹം വന്നിച്ചിട വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ക്രിസ്മസിൻ്റെ ആ ഓർമ്മകളിൽ നാം ചിന്തിക്കാൻ കഴിയുന്നത് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ. ആട്ടിടയന്മാർ രാത്രിയിൽ അവരാ പാർക്കുമ്പോൾ നക്ഷത്രങ്ങൾ തെളിയുന്നു, ദൈവദൂതന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന സ്വർഗീയ സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഇത്രയും നല്ല ഒരു രാത്രി ആരും പ്രതീക്ഷിച്ചില്ലായിരിക്കാം. പക്ഷേ രാജാക്കന്മാർ കിടന്നുറങ്ങുമ്പോൾ, ധനികന്മാർ കിടന്നുറങ്ങുമ്പോൾ, ഏറ്റവും സാധുക്കളായ ആട്ടിടയന്മാർക്ക് ദൈവപുത്രന്റെ ആ ജനനത്തിൻ്റെ സന്ദേശം സ്വർഗം കൈമാറുകയാണ്. ഇതിനകത്തൂടെ പറയുവാനുള്ള ഏറ്റവും വലിയ സന്ദേശം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും ആഴമായി പതിക്കപ്പെടുന്നത്
നമ്മുടെ ഏറ്റവും താണിരിക്കുന്ന അവസ്ഥയിലാണ്. അതെ, നമ്മൾ പാടിയതുപോലെ മറ്റെന്തിനേക്കാളും ദൈവസ്നേഹം രുചിച്ചറിയുവാൻ കഴിയുന്നത് ഏറ്റവും താണിരിക്കുന്ന അവസ്ഥയിലാണ്. പഴയ ഒരു ക്രിസ്മസ് ഗാനം എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. നാഥനുറങ്ങട്ടെ പരിശുദ്ധരാത്രിയല്ലേ.
രാജൻ മയങ്ങുന്നു, കാവൽ മാലാകമാരെ ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങ്, ഉറങ്ങ്, ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങ്, ഉണ്ണി ഉറങ്ങ്, ഉറങ്ങ്. ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശു ഹൃദയത്തിൽ ജനിക്കുന്നതാണ്. ദൈവവചനത്തിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്, വീണ്ടും ജനനം. ഒരു വ്യക്തി എപ്പോഴാണ് വീണ്ടും ജനിക്കപ്പെടുന്നത്? അതിങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൽ ക്രിയയപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആത്മാവിലേക്ക് വന്നു വീഴുമ്പോൾ, ആദാമ്യ പാർവത്തിൽ വീണുപോയ ആ മനുഷ്യൻ്റെ അവസ്ഥ മറ്റൊന്നിലേക്ക് മാറുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ തേജസ്സിനാ നിറയപ്പെട്ട മനുഷ്യൻ അതേ തേജസ്സിലേക്ക് വീണ്ടും വേർതിരിക്കപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിനെ ഇങ്ങനെയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്, പുതുതായി ജനിക്കുക, പുതുതായി ജനിക്കുക. പുതുതായി ജനിക്കണമെങ്കിൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കണം, മറ്റൊന്ന് ദൈവവചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച കന്യകയിലാണ് യേശു പിറന്നു വീണത്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു പിറക്കണമെന്നുള്ള സന്ദേശം ദൈവവചനം തരുന്നത് മറ്റൊരു രീതിയിലല്ല, ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ വചനത്താൽ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജനിക്കട്ടെ. യേശുവിന്റെ ജനനത്തിൽ ഈ ഭൂലോകരുള്ളവരെല്ലാവരും സന്തോഷിക്കാനിടയെ തീരുന്നെങ്കിൽ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജനിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഈ ലോകം തരുന്ന സന്തോഷത്തെക്കാൾ വലുതാണ്. അങ്ങനെയൊരു സന്തോഷത്തിലുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം, അതാണ് യഥാർത്ഥ വിജയത്തിലുള്ള ജീവിതം. അങ്ങനെയൊരു ജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും ഈ ലോകത്തിൽ ഒരു പരാജയപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ട് കിടക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കുകയും ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗീയ പൗരന്മാരായി തീരുകയാണ്, സ്വർഗീയ പൈതലായി തീരുകയാണ്. നിങ്ങൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരുകയാണ്. മക്കളായി തീരുന്നത് കൊണ്ട് നിങ്ങൾ അവകാശികളായി തീരുകയാണ്. അടുത്തൊരു പാട്ടിലേക്ക് പോവാം. പൈതല യേശുവേ ഉമ്മ വെച്ചുമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. പൈതല യേശുവേ ഉമ്മ വെച്ചുമ്മ വെച്ചുണർത്തിയ ആട്ടിടയ നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. La 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 la
താരാട്ടു പാടി ഉറക്കിയിടുവാലപ്പൊലീരാ തമ്പുരുമീട്ടുവാ താരാട്ടു പാടി ഉറക്കിയിടുവാ താരാഗണങ്ങള ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠ ഗാനാരൂപികൾ ഗായക ശ്രേഷ്ഠ പൈതലാ യേശുവേ ഉമ്മവച്ചു മാർത്തിയ ആട്ടിടയ ഉന്നതരേ യേശുനാഥൻ പീറും ലാലാലാ ലാലാലാ ലാലാലാലാലാ ലാലാ 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 ആഹാ ആഹാ ബന്ധുജനാദികൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ സോങ്ങുകൾ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.